നമസ്കാരം. രാജ്യവ്യാപകമായി പാകിസ്ഥാനെതിരെ ഇപ്പോൾ നടക്കുന്ന സംഘർഷാവസ്ഥ, അത് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉറപ്പ് വയ്ക്കുന്ന അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കുന്ന നടപടി തന്നെയാണ് ജർമ്മൻ പാർലമെന്റ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. ജർമ്മനിയുടെ വ്യക്തമായ സ്പഷ്ടമായ കണ്ടുപിടുത്തം തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ അനധികൃതമായി സാറ്റലൈറ്റ് സംവിധാനം വഴി ഉപയോഗിക്കുന്ന ചില അസാൻമാർഗിക പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളെല്ലാം ഏകീകരിക്കുന്നത് ലോകരാജ്യങ്ങളുടെ ഹിതത്തിന് വിരുദ്ധമായ രീതിയിലേക്ക് തന്നെയാണ് അവർ ആണവ പരീക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ FATF ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന മറ്റൊരു രാജ്യമായി ഔദ്യോഗികമായി പാകിസ്ഥാൻ ആ ബ്ലാക്ക് ലിസ്റ്റിലേക്ക് വളരെയധികം എളുപ്പത്തിൽ പ്രവേശനം നേടുമെന്ന് വ്യക്തമാക്കുന്ന നിലപാടുകൾ തന്നെയാണ് ജർമ്മനി ഉൾപ്പെടെ എടുത്തിരിക്കുന്നത്. നേരത്തെ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചൈനയുടെയും പാകിസ്ഥാന്റെയും നെറുകേടുകൾക്ക് ശക്തമായ ഭാഷയിൽ അപലപിച്ചിരുന്നു. ഫ്രാൻസും ജർമ്മനിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചൈനയ്ക്കെതിരെയും തിരിഞ്ഞിരുന്നു. അതായത് ഏകപക്ഷീയമായ നിലപാടുകൾ എടുക്കുന്ന സ്വാർത്ഥ ചിന്താഗതിയുള്ള രണ്ട് ലോകരാജ്യങ്ങൾ തന്നെയാണ് പാകിസ്ഥാനും ചൈനയെന്നും ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് പറയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് തന്നെയാണ് കടന്നു പോകുന്നത്. ഇറാൻ പോലുള്ള രാജ്യങ്ങളുടെ അനധികൃത ശ്രമങ്ങൾ 2010 മുതൽ കുറഞ്ഞെങ്കിൽ അതിൻ്റെ കുറവ് കൂടി നികത്തുന്ന രീതിയിൽ ലോകത്ത് വിസ്ഫോടനത്തിൻ്റെ സാധ്യതകൾ വർദ്ധിച്ചു വരുന്ന കണക്കുകളാണ് ഇപ്പോൾ ഭീമമായ വലിയ തെറ്റുകൾ കാണിക്കുന്ന അനധികൃതമായ ആണവ റിയാക്ടറുകൾ പ്രവർത്തിപ്പിക്കുന്ന ഭീകരരെ ട്രെയിൻ ചെയ്യുന്ന ഒരു വലിയ വിപത്ത് സൃഷ്ടിക്കപ്പെടുന്ന രാജ്യമായി പാകിസ്ഥാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ USന്റെ മുൻ പ്രതിരോധ സെക്രട്ടറിയായ ടിം മാറ്റിൻ പറഞ്ഞ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു, പാകിസ്ഥാൻ ഒരു സെൽഫ് ഡിസ്ട്രക്റ്റീവ്, സ്വയം തകർന്നുകൊണ്ടിരിക്കുന്ന രാജ്യം തന്നെയാണെന്നും, യുറേനിയത്തിൽ നിന്നും എങ്ങനെയാണോ ആൽഫ ബീറ്റ ഗാമ റേസുകൾ പോയിക്കൊണ്ട് അതിൻ്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറിലും വേരിയേഷൻ വരുന്നത്, ആ രീതിയിലേക്ക് തന്നെയാണ് പാകിസ്ഥാൻ അവരുടെ ഭീകരരെ മാറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന് പരോക്ഷമായി തന്നെ പല രാജ്യങ്ങളും എടുത്തു പറഞ്ഞിരിക്കുകയായിരുന്നു. 140 ആണവായുധങ്ങൾ കയ്യിലുണ്ട് എന്ന് കരുതി എന്ത് അഹങ്കാരവും ചെയ്യാമെന്നുള്ള ഒരു ധാർഷ്ട്യമാണ് ഇമ്രാൻഖാനും ഷാ മെഹ്മൂദ് ഖുറേഷിയും ഫവദ് ഹുസൈൻ ചൗധരി ഉൾപ്പെടെയുള്ള പാകിസ്ഥാനിലെ ഹീന പ്രവൃത്തികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരികൾ ശ്രമിക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന നടപടികൾ വീണ്ടും ജർമ്മനി പറഞ്ഞിരിക്കുകയാണ്. അതിൽ ഏറ്റവും ശക്തിയായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് ഡാഗ്ഡലന്റെ വാക്കുകൾ തന്നെയാണ്. ഈ വനിത ഇതിനു മുമ്പും പാകിസ്ഥാനെതിരെ കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുകയായിരുന്നു. FATFനെ പുല്ലുവില കൽപ്പിച്ച ചൈനയുടെ നടപടിക്കെതിരെ പോലും, പാകിസ്ഥാൻ അനുകൂലമായ ഈ നടപടിക്കെതിരെ പോലും ജർമ്മനിയും ഫ്രാൻസും രംഗത്ത് വന്നിരുന്നു. അലൈഡ് പവേഴ്സ്, അതായത് സഖ്യശക്തിയുടെ ഭാഗമാകാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണോ എന്ന വലിയ ചോദ്യമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ലോകരാജ്യങ്ങൾ ഇന്ത്യയോട് ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ചൈനയ്ക്ക് വലിയ ബുദ്ധിമുട്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. സഖ്യശക്തികളുടെ ഭാഗമായി മാറുകയാണെങ്കിൽ, നേരത്തെ പണ്ട് ലോകമഹായുദ്ധം നടന്ന സമയത്ത് തന്നെ ചൈന എടുത്തിരുന്ന ചില നിലപാടുകൾ കൂടി അവർക്ക് മയപ്പെടുത്തേണ്ടി വരും. കാരണം ഇനി ഇന്ത്യ എന്ന രാജ്യത്തിന് കൂടുതൽ ശക്തിയും കൂടുതൽ സ്വതന്ത്രതയും ഉണ്ടാക്കുന്ന രീതിയിൽ ലോകവ്യാപാരം, ആയുധ മേഖലയിലും പ്രതിരോധ മേഖലയിലും വ്യാപാരം വൻകിട രാജ്യങ്ങളായ ഫ്രാൻസും US പോലുള്ള രാജ്യങ്ങളുമായി ത്വരിതപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇന്ത്യ ഒരു ലോകശക്തിയായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. ബ്രാൻഡിംഗിൽ പോലും 7 സ്ഥാനത്തേക്ക് കുതിച്ചു കയറുന്ന ഇന്ത്യയുടെ ഗ്രാഫിക്കൽ ഗ്രോത്ത് കണ്ട്, ആ വളർച്ച കണ്ട് സ്തംഭിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.